കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 1-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസ്കിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്തു ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചിന്. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ദൈവം താന്നത്, ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾപ്പിച്ച് കർത്താവ് വളരെ വേദനയോടെ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്നത് എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? അപ്പം ഇവിടെ സംഭവിച്ച കാര്യം, ഈ ശൗലെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കർത്താവിനെ അല്ലെ യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം പള്ളികളിൽ നിന്ന് അധികാരപത്രം വാങ്ങി കുതിരപ്പുറത്ത് കടന്നു വരുന്ന ഒരു ശൗലിനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആ ശൗലിൻ്റെ ജീവിതത്തിലെ രൂപാന്തരപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഈ മാർഗത്തിലുള്ള കർത്താവിൽ വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, കഷ്ടപ്പെടുത്തുമ്പോൾ, അത് കാണുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വേദനയോട് പറയുക എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അത് കഴിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിനകത്ത് പൗലോസ് തന്നെ പറയുന്നു, മുള്ളിനെ മീതെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇത് മുള്ള, ഈ മുള്ളിന് മേതെ വിതയ്ക്കുന്നത് ആർക്കും നല്ലതല്ല. നിങ്ങൾ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, കർത്താവിന് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ഒത്തിരി പീഡകളുണ്ട്, ഒത്തിരി പരിഹാസങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇന്നൊക്കെ പകൽക്കാലം ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് കഷ്ടത്തിൽ കൂടെ നടക്കുന്നവരാണെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കാം. ദൈവത്തിന് പറയാനുള്ള മുള്ള, ഈ മുള്ളിന് മേലെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം തന്നെ. അത് നിങ്ങളുടെ ഭർത്താവായാലും കൊള്ളാം, ഭാര്യയായാലും കൊള്ളാം, മക്കളായാലും കൊള്ളാം, നമ്മുടെ സമൂഹത്തിലുള്ള ഏത് വ്യക്തി, ഏത് ഉന്നതമായിട്ട് ഈ മാർഗത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരോട് ഇന്ന് പകൽക്കാലം പറയാൻ ഒറ്റ സന്ദേശം ഇതാ, ഇത് മുള്ളാണ്, ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാണെന്ന് അറിഞ്ഞുകൊള്ളാം. ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു ചിലരറിയണം. ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കാത്തവരും ദൈവത്തെ ബഹുമാനിക്കുന്നവരും ബഹുമാനിക്കാത്തൊരു എല്ലാവരും അറിഞ്ഞ് മതിയാത്ത ഇത് മുള്ള. കാരണം മുള്ളിൻ്റെ അനുഭവമാണ്. കാരണം ഒരിക്കലും മോശം കണ്ടതുപോലെ മുള്ളുണ്ട്, പക്ഷെ മുള്ള് കത്തും. പക്ഷെ മുള്ള് വെന്തു പോകത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പറയാം, നീ കത്തിയറിയണം, നീ മുള്ളാണെന്ന് ഈ പകൽക്കാലം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നിങ്ങളൊരു മുള്ളായിട്ട് മാറണം. നിങ്ങളുടെ മുള്ള അത് കത്തിപ്പോകത്തില്ല കേട്ടോ, വെന്തു പോകത്തില്ലെന്നേ. അത് കാണാം, ആ തീയായിട്ട് ഇറങ്ങുമ്പോഴും അത് കത്തി കാണാം, വെന്തു പോകാത്തതിൻ്റെ ഒരു മുള്ളായിട്ട് മാറണം. ഓർത്തോ, ഇന്ന് പകൽക്കാലം നിങ്ങളോടുള്ള ദൂത, നിങ്ങളും ഞാനും ഒക്കെ ഒരു മുള്ളായിട്ട് മാറും. കാരണം ക്രിസ്തു നമ്മളിലായി കഴിയുമ്പോൾ ഒരു മുള്ളിൻ്റെ അനുഭവം. ഇവിടെ പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവം, മുള്ളാണ്. അത് കഴിഞ്ഞിട്ട് 1 തിമോത്തി 13, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എന്നാ പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിരുന്നത്. മുമ്പേ ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയുമൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് പുനിതമായ മാറ്റുകൾ. അപ്പം എൻ്റെ ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ ചിന്ത, ഒരു വശത്ത് എൻ്റെ കർത്താവ് വേദനിക്കുന്നു, ഒരു വശത്ത് കർത്താവ് നുമ്പ്, ആരെ ഓർത്ത? പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഓർത്ത് ദൈവം നുമ്പരപ്പെടുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മളെ കഷ്ടപ്പെടുന്ന, നിങ്ങൾ ഭാരപ്പെടേണ്ട. കാരണം അത് ആരോടാ ചെയ്യുന്ന? യേശുവിനോടാ ചെയ്യുന്ന. യേശുവിന് ആ നൊമ്പര, ആ നൊമ്പരം വന്നപ്പോഴാ ഒരു ഭാഗത്ത് കർത്താവ് ഗസ്സമനിച്ചെന്ന് പറയാം, ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. കാരണം എന്നെയും നിങ്ങളെ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, വീണ്ടെടുക്കുവാൻ ഈ പൊന്നു തമ്പുരാൻ അവിടെ നിന്ന് തന്ന് പ്രാണവേദനയോട് നിന്ന് ദൈവസ്ഥ ഇട്ടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വിയർപ്പെല്ലാം രക്തത്തുള്ളിയായി മാറി. എന്നെ കേൾക്കുന്ന പറയുന്നത്, എൻ്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനത്തിന് വേണ്ടി പൊന്നു തമ്പുരാൻ അന്ന് വേദനിച്ചു. അതേ വേദന യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ഇതാ ശൗലിൻ്റെ മുന്നിൽ വന്നു പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കും. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാ വളരെ ദുഃഖിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ആളുകൾ, നിങ്ങളും ഞാനും തിരിച്ചറിയണം. ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട,
നിങ്ങൾ ഭ്രമിക്കേണ്ട, കാരണം നിങ്ങൾ ഒരു മുള്ളിന്റെ അനുഭവത്തിൽ മാറി നിൽക്കണം. അതാണ് നിങ്ങളോട് പയൽക്കാരൻ ഞാൻ പറയുന്നത്, ഒരു മുള്ളായിട്ട് മാറണം. ഇതിന് നേരെ ഉദയ്ക്കുന്നത് വിഷമകരമായ കാര്യം. ആരെങ്കിലും ഇതിനെതിരായിട്ട് പോരാടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇതിനായിട്ട് ശക്തമായിട്ട് അടിച്ചൊതുക്കാമെന്നൊക്കെ വിചാരിക്കുന്നതിന് അവരോട് ഇന്ന് പകൽക്കാലം പറയാൻ, സ്നേഹത്തിൽ പറയണം, ഒരു ശൗലിനെ വിളിച്ച് പൗലോസാക്കി രൂപാന്തരപ്പെടുത്തി അതിനെതിരായിട്ട് നിന്നതുപോലെ കുടുംബമായിട്ട് എൻ്റെ പൊന്നുതമ്പുരാൻ കൂടെ ആരൊക്കെ എതിർത്തു നിന്നാലും ആരൊക്കെ വിര അവരെ തന്നെ എൻ്റെ പൊന്നുതമ്പ് എടുത്തെടുക്കണം. കാരണം ഞാൻ തെരഞ്ഞെടുത്ത പാത്രമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ശൗലിനെ തെരഞ്ഞെടുത്തതുപോലെ അവരെ കൊണ്ട് തന്നെ ദൈവം വലിയ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാനൊരു സാക്ഷ്യം കൂടെ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഒരു ദിവസം, കാരണം ഒരു സഹോദരി വർഷങ്ങളായിട്ട് തൻ ഭാരത്തിലും പ്രയാസത്തിലായി നിന്നുകൊണ്ട് പറയുക, എനിക്ക് കിടന്ന് ഉറങ്ങാൻ പോകാൻ പോലും കഴിയത്തില്ല, മദ്യപിച്ച് ഓ ഈ മാർഗത്തിൽ ഒന്നും വിശ്വാസമില്ലാതെ വേണം, തന്നെ ഒത്തിരി ക്ഷീണിപ്പിച്ച് ഒത്തിരി പീഡിപ്പിച്ച് പ്രയാസപ്പെടുക്കണം. കാരണം 10-11 മണിക്ക് വാഴയുടെ ചുവട്ടിൽ പോയി ഇന്ന് ഒളിച്ചു നിന്ന് എടുത്ത് മൊബൈൽ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പ്രാർത്ഥിക്കണം. താഴെ ഒരു ചാക്കൊക്കെ വിരിച്ച് അവിടെ ആയിരിക്കുന്നു ഈ മനുഷ്യൻ, ഒന്ന് മദ്യപാനം കെട്ടടങ്ങി ഇതേ ഒന്ന് ഉറങ്ങിയിട്ട് വേണം തനിക്ക് വീട്ടിൽ പോകാൻ. വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ടെലിഫോൺ കൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോൾ താൻ വിളിച്ചു. ഇന്ന് ആദ്യ വർഷങ്ങൾക്ക് ശേഷം താൻ ആദ്യമായിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് സംസാരിച്ചു. എപ്പോഴെന്നറിയാമോ? എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധ തീയിറങ്ങിയപ്പോൾ, പ്രാർത്ഥന സ്വർഗം കേട്ടപ്പോൾ ഉണ്ടല്ലോ, വർഷങ്ങളോളം മദ്യപാനത്തിൻ്റെ ആത്മാവിൽ അടിമത്തത്തിൽ നിന്ന് ഈ മാർഗത്തിനെതിരായിട്ട് ശക്തമായിട്ട് പോരാടിയ വ്യക്തി ജീവിതം ഒരു ശാന്തതയിലേക്ക് ഒരു സ്വസ്ഥതയിലേക്ക് നടത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം പറയാനുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഏത് പ്രതികൂലത്തിനും നിങ്ങൾ ഉറച്ചു നിൽക്കുക, ധൈര്യത്തോട് മുന്നോട്ട് വേണം ചെയ്യാനായ ദൈവം നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരിക. ഇനി അവിടെ നിന്നുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ കർത്താവിനെ നമുക്ക് എങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ എന്തു ചെയ്താൽ ഈ കർത്താവിനെ നമുക്കൊന്ന് പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തോട്. കാരണം ഒരു വശത്ത് ദൈവം നമ്മെക്കുറിച്ച് ദുഃഖിക്കുമ്പോൾ, മറുവശത്ത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായിട്ട് എടുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, അതിൻ്റെ ആരംഭങ്ങളിലൊക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ച് മണവാളൻ, കാരണം ബുദ്ധിയുള്ള കന്യമാരെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഒരു പരദേശത്ത് പോകുന്ന ഒരു ഒരു മനുഷ്യൻ തൻ്റെ ദാസന്മാർക്ക് സമ്പത്തൊക്കെ വീതിച്ചു കൊടുത്തു, താലന്തുകളൊക്കെ കൊടുത്തു, ചിലർ കുഴിച്ചിട്ടു, ചിലർ ഇരട്ടിയാൽ പറഞ്ഞു, ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ട് അതിൻ്റെ 31 വാക്യങ്ങളിൽ വായിക്കാം. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടും സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നവരെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നു, രാജാവ് തൻ്റെ വലത്തുള്ളവരുടെ അള്ളിച്ചെയ്യും. അത് ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ, ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ, ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ, നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു, നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഏറ്റവും ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ ഏറ്റവും ചെറിയൊരു ഒരുവനും നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാവുന്നു ചെയ്യാം. അപ്പം കർത്താവിനെന്ന വണ്ണം, കർത്താവിന് ചെയ്തത് കാണ, നമ്മൾ ഇതുപോലെ ഏറ്റവും ചെറിയവരിൽ അവൻ വിശന്നിരിക്കുമ്പോൾ അവനെ ഭക്ഷിപ്പാൻ കൊടുക്കുന്നുവെങ്കിൽ, അവൻ നഗ്നനായിരിക്കുമ്പോൾ അവൻ ഉടുപ്പാൻ കൊടുക്കുന്നുവെങ്കിൽ, അവന് രോഗിയായിരിക്കുമ്പോൾ അവൻ എന്ന് ചെന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ഏറ്റവും ചെറിയ ചെയ്യുന്ന കാര്യം, അയ്യോ നമ്മൾ മറന്നുപോയില്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ, നമ്മൾ കർത്താവിന് വേണ്ടി വലിയ ദൂതുകളും വലിയ പ്രവചനങ്ങളും വെളിപ്പാടുകളും ഒക്കെ കേട്ട് നമ്മൾ സ്വർഗീയ അനുഭവത്തെ കർത്താവ് വന്നാൽ ഉടനെ പോകാമെന്ന് നമ്മൾ തയ്യാറായിട്ടിരിക്കുമ്പോൾ, ഇവിടെ ഉദാഹരണം നമ്മൾ മറന്നു പോകുന്ന ഒരു മണ്ഡലത്തെ ഇന്ന് പകൽക്കാലം കഴിഞ്ഞു. ഒരു വശത്ത് കർത്താവ് ദണ്ഡിപ്പിക്കുമ്പോൾ, നീ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു വേദനയോട് പറയുന്ന ആ കർത്താവിൻ്റെ ശബ്ദമാണെങ്കിൽ, മറുവശത്ത് ഇത് ആ കർത്താവ് പറയുന്നു മറ്റൊരു കാര്യം കൂടെ. ഒരു വശത്ത് രണ്ടു വാം, വലതുവശത്ത് ചെമ്മരി ആടുകളെയും ഇടതുവശത്ത് കോലാടുകളെ മാറ്റി നിർത്തി, ഒരു ഇടയൻ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജാവ് അവിടുന്ന് പറയുന്നത് പോലെ, ഈ ഏറ്റവും
ഏറ്റവും ചെറിയവരിൽ ചെയ്യാത്തടത്തോളം ചെയ്തതുകൊണ്ട് കുഞ്ഞെ നീ അനുഗ്രഹ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളത് ഇങ്ങനെയൊക്കെ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ഏറ്റെടുത്തു കർത്താവേ എനിക്കത് ചെയ്യുവാനൊരു കൃപ തരണമേ കഴിഞ്ഞ നാളിൽ ഞാനത് മറന്നുപോയി ചെയ്തില്ല ഇന്ന് പകൽക്കാലം ഒന്ന് മാനസാന്തരപ്പെടാൻ കഴിയുമോ നമുക്ക് മാനസാന്തരപ്പെടും കർത്താവേ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പറയാം അത് കഴിഞ്ഞ് താഴോട്ടേക്കുന്നു മറ്റു വശത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ശപിക്കപ്പെട്ടവരെ അപ്പൊ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല നിങ്ങളും ഞാനും അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളത് ഇന്ന് പകൽക്കാലം നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് അതുകൊണ്ട് അതിൻ്റെ 46 അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും കാരണം ഈ ദൂത് മനസ്സിലാകണം നമുക്ക് നിത്യദണ്ഡനത്തിലേക്ക് പോകണോ നിത്യജീവനിലേക്ക് പോകണം നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ ഈ ആദ്യം പറഞ്ഞ ഭാഗം നമ്മൾ ചെയ്യണം അതിന് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് ഈ കർത്താവ് അവിടെ കർത്താവ് അവിടെ കാണുന്ന ആ ചെറിയവരിൽ യേശു വെളിപ്പെട്ടു വരിക കാരണം കഷ്ടതയിൽ ഞാൻ അടുത്ത തുണ അല്ലേ കഷ്ടത അടുത്ത തുണയിൽ അവൻ്റെ അകത്ത് കാണുന്ന ഒരു യേശുവിനെ കാണുവാനൊരു കണ്ണ് ഇന്ന് പകൽക്കാലം തുറന്ന് അതുകൊണ്ട് ആ കൊളോസ്യരുടെ ലേഖനത്തിൽ പൗലോസ് ഒരു മർമ്മം വെളിപ്പെടുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അങ്ങനെ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഈ ചെറിയവരിലും ഇരിക്കുമ്പം അത് കണ്ടുകൊണ്ട് നമ്മൾ അവർക്കുണ്ട് അതുകൊണ്ട് കൊളോസ്യരുടെ ലേഖനത്തിൽ തന്നെ പറയും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കർത്താവിനെന്നവണ്ണം നമ്മൾ ചെയ്യണം പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം കിട്ടാതെ പോകുന്നത് കാരണം രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രതിഫലം കിട്ടണമെങ്കിൽ വാതിലടച്ചത് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉപവസിക്കുമ്പോൾ മുഖം വാടാതെ എണ്ണ തേച്ച് ഉപവസിക്കുക ഈ പല കാര്യങ്ങൾ പറയും ഇതനുസരിച്ച് അതുപോലെ നടക്കും കാരണം രഹസ്യത്തിലൊക്കെ സംഭവിക്കുന്നത് ഇതും അതുപോലെ രഹസ്യത്തിൽ നടക്കുന്ന ഒരു സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു മർമ്മമായിട്ട് വെളിപ്പെട്ട് ഒരാളെ സഹായിക്കുമ്പോൾ കാരണം ഏറ്റവും ചെറിയവലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നിടത്തെല്ലാം കർത്താവ് ചെയ്യാത്തിടത്തോളം എനിക്കാണ് അപ്പം എന്തെങ്കിലും കർത്താവിന് ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം ഒറ്റ കാര്യമുള്ള ഇതൊന്ന് ചെയ്താൽ മതി കർത്താവ് സന്തോഷിക്കും അങ്ങനെയാണ് കർത്താവിനെ സന്തോഷിപ്പാൻ ഇതൊക്കെ ഒന്ന് ചെയ്തുകൂടെ ഈ കാലങ്ങളിൽ നിങ്ങളും ഞാനും വെറും വിശുദ്ധിയും വേർപാടും മാത്രം പറഞ്ഞ് സ്വർഗീയ അനുഭവത്തിന് വേണ്ടി മാത്രം ഇരിക്കും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങളും ഞാനും ചെയ്യുവാൻ കടപ്പെട്ട അനേക കാര്യം അത് ചെയ്തേ മതിയാവും പ്രിയമുള്ള അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്നെ 46 പറഞ്ഞു ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേയും നമുക്ക് നിത്യതയുണ്ട് നിത്യജീവൻ ദൈവം തന്നത് അതൊക്കെ പ്രമാണിച്ച് ലഭിക്കണമെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഏൽപ്പിച്ചു കൊടുക്കാം കൊച്ചു കാര്യങ്ങളല്ലേ പറഞ്ഞു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ ഇത്രയും ചെയ്താൽ പോരെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈ ചെറിയവരിൽ ഒന്ന് ചെയ്യാൻ നിങ്ങളും ഞാനും ഒന്ന് മനസ്സ് വെച്ചാൽ സ്വർഗം ഇവിടെ സംഭവിക്കും ഇവിടെ യേശുവിനെ കാണുവാൻ കഴിയണം അവരുടെ അകത്തും ഒരു യേശു ഉണ്ട് അവരുടെ അകത്തും ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് കാണുവാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം കാരണം മറ്റൊരാളെ തങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് അവരുടെ അകത്തും ഞാനാ അവരുടെ അകത്തും യേശുവാ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അതുകൊണ്ടാ മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠായിട്ട് എണ്ണാൻ പറയുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നില്ല അവർ യേശു അതിനകത്തുള്ള ആ വ്യക്തിയുടെ അകത്തുള്ള ഒരു യേശുവിനെ കാണുവാനുള്ള കണ്ണിന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾ തുറന്നു കിട്ടിയേ പറ്റും മത്തായി 18:6 എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവന് സമുദ്രത്തിൻ്റെ ആഴത്തിൽ തള്ളിക്കളയുന്ന അവന് നിന്ന് ഇവിടെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ അപ്പം നേരത്തെ പറഞ്ഞ ഈ ചെറിയവരെന്ന് പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഇന്ന് പകൽക്കാലം ഈ കർത്താവിലൊന്ന് വിശ്വസിക്കുന്ന നിങ്ങളെത്ര വലുതായാലും നിങ്ങളെത്ര ചെറുതായാലും കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കും കാരണം ആ കർത്താവിലാകുവാൻ ക്രിസ്തുവിലാകുന്ന ഒരനുഭവം ഇന്ന് വരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു കൃപയാലല്ലോ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാട്ടെ അങ്ങനെ വന്നാണ്ടോ സ്വർഗം സന്തോഷിക്കും ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതല്ല യേശുവിനോട് ചെയ്യുന്ന പോലെ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ യേശുവിന് നൊമ്പരം വരും നിങ്ങളെ സഹായിക്കുമ്പോൾ യേശു സന്തോഷിക്കും നിങ്ങൾക്ക് ആ കൃപ ദൈവം തരും അത് കഴിഞ്ഞിട്ട് വായിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അങ്ങനെ ഒരുവന് വേണ്ടി ആരെങ്കിലും ഒരു ഇടർച്ച അവൻ്റെ കഴുത്തിൽ എന്ത് ചെയ്യണം ഒരു വലിയ തിരികല്ല്
കേട്ട് തന്നെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞേറ്റ ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഈ ചെറിയവരിൽ ഒരുത്തിന് തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യേശു കർത്താവ്. ഏറ്റവും തുച്ഛീകരിച്ച് കാണരുത്, നീ ഏറ്റവും ചെറിയവനാ, അയ്യോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളയൊന്നും വേണ്ട. അത് ചിലപ്പോൾ സഭയ്ക്കകത്താവാം, ചിലപ്പോൾ കുടുംബത്തിനകത്താവാം, സാമൂഹ്യ ജീവിതത്തിലാവാം, അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കും എനിക്ക്. കാരണം അവരുടെ ദൂതന്മാർ സ്വർഗത്തിൽ പിതാവാകുന്ന ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മകൽക്കാലം ഒന്ന് ധൈര്യപ്പെടാം, നീ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ദൈവം വരുന്നു, അല്ല നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു. ഈ പകൽക്കാലം ആത്മാവ് ദൂത് പറയുക, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞാൻ എത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിൽ ദൈവം നമ്മെ മാനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് ഇവിടെ പറഞ്ഞതോ, ഈ ചെറിയ ഓരത്തിനെ തുച്ഛീകരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. സ്വർഗത്തിൽ അവരുടെ ദൂതൻ സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉപമ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യന്, 12 മുതലുള്ള വാക്യങ്ങൾ, ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അങ്ങനെ ഈ ചെറിയവൽ ഒരുവൻ നശിച്ചു പോകുന്ന സ്വർഗസ്നായ പിതാവിന് ഇഷ്ടമല്ല. നിങ്ങളും ഞാനും നശിച്ചു പോകുന്നത് സ്വർഗത്തിലെ പൊന്നുതാമന് ഇഷ്ടമല്ല, അത് അനുവദിക്കത്തില്ല. അതിന് എത്ര എതിരായിട്ടും ഈ മുള്ളിനെതിരായിട്ടും നിന്നാൽ അത് വിഷമമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പോലും, നിങ്ങൾ ബലപ്പെട്ടാട്ട്, നിങ്ങൾ ധൈര്യപ്പെട്ടാട്ട്, കർത്താവ് വിളിച്ച ദൈവം വിശ്വസന, അവൻ വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. ദൈവത്തിന് ഒരു മുഖപക്ഷവും ഇല്ലെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അവൻ്റെ മുന്നിൽ എല്ലാം ഒരുപോലെ ഉള്ളു. കാരണം പള്ളിയിൽ വരുമ്പോൾ, സഭയ്ക്കകത്ത് വരുമ്പോൾ മോടിയുള്ള വസ്ത്രം ധരിച്ചു വരുന്ന അനേകരുണ്ടാവും. എന്നാൽ ഏറ്റവും കുനിയായ ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് എൻ്റെ യേശു പോയത്. വിധവയും ഭണ്ഡാരത്തിൽ പൈസ ഇടുമ്പോഴും കാരണം ഇല്ലായ്മയും നിട്ടപ്പോൾ അതിൽ ദൈവം മാനിച്ച ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ, നിങ്ങളെ ബലപ്പെടുത്തുക, നിങ്ങളെ ഞാൻ ആത്മാവിൽ ബലപ്പെടുത്തുക, നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. ഒന്നുകൊണ്ട് നിങ്ങളെ ക്ഷീണിക്കല്ലേ, ഒന്നുകൊണ്ട് നിങ്ങളെ തളരും. ബലപ്പെട്ട രോഗത്താൽ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, രോഗമാണെങ്കിലും രോഗത്തിൽ ആശ്വാസവുമായിട്ടൊന്ന് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ വന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ്റെ വചനത്തിൻ്റെ ശക്തിയേച്ച് കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ വിടുവിക്കും. രോഗത്താൽ ഭാരപ്പെടുന്നവർ അടുത്ത് വന്നിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഒരാൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ സഭയിലെ മൂപ്പന്മാർ വരുന്ന മൂപ്പന്മാർ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ദൈവത്തിന് പ്രസാദകരം ഈ ഏറ്റവും ചെറിയ ചെയ്യാത്തിടത്തോളം എനിക്കാവുന്ന ചെയ്യാത്ത, മറുവശത്തു നിന്ന് എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഈ ദിവസങ്ങളിൽ നമുക്കൊരു വ്യക്തമായൊരു കാഴ്ചപ്പാട് വേണം. ഈ കർത്താവിനെ ഒന്ന് കാണാം. കർത്താവിനെ കാണുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പം കർത്താവ് വെളിപ്പെട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സഭയ്ക്കകത്ത് വരും, വെളിപ്പെട്ട് വരും, നമ്മുടെ കുടുംബത്തിനത് വരും. അതൊന്ന് കണ്ണാലെ ഒന്ന് കാണാൻ കഴിയണം. ആ മർമ്മത്തെ ഒന്ന് കാണണം. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ജീവിതത്തെ തള്ളി പറയുമ്പോൾ, നിസ്സാരാന്ന് പറയുമ്പോൾ, ന്യായാധിപസമ്മതിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറയുമ്പോൾ നരയോഗത്തിന് തുല്യമാവും. കാരണം ഒന്നും പറയാനായിട്ട് ഒക്കത്തില്ല. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കേൾക്കുന്ന ചെറുതും വലുതുമായ വചനങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തോട് പറയണം, കർത്താവെ ഒത്തിരി വലിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഞങ്ങൾ ഉണ്ടാകണം. ആ ഭാവം എങ്ങനെയുണ്ട്? കർത്താവിൻ്റെ ഒന്ന് മനസ്സറിയണം. യേശു നൊമ്പരപ്പെടുന്നത് പോലെ കടമുക്ക് ആ പാപത്തെ പച്ചവെള്ളം പോലും കുടിച്ച് ഒരു വലിയ കൂട്ടം ജനം ഈ കാലഘട്ടത്തിൽ പിശാചിൻ്റെ അടിമത്വത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വേദനിക്കുന്നു, യേശു വേദനിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കും എനിക്കും കരയുവാനായിട്ട് കഴിയുമോ? അതോർത്തിട്ട് ഇന്ന് അതുകൊണ്ട് കൊയ്ത്ത് അനേകമുണ്ട്, വേലക്കാരോ ചുരുക്കം. വേലക്കാരോ ചുരുക്കമായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ആ കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഏത് മണ്ഡലത്തിലായിക്കോട്ടെ, യേശുവിനെ കുറിച്ച് പറയാൻ കഴിയുമോ? ആ നിത്യ രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റുമോ? ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ യേശു വിടുവിച്ചില്ലേ? യേശു നിങ്ങൾക്ക് സൗഖ്യം തന്നില്ലേ? നിത്യജീവനും നിത്യരക്ഷയും ദൈവം തന്നില്ലേ? ധൈര്യത്തോടുകൂടി പറയണം. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ പ്രോത്സാഹിക്കുന്ന, ഒരു 10 പേരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ. അവനിൽ രക്ഷയുണ്ട്. കൊളോസ്യർ എഴുതുക, അവനിൽ പാപമോചനമെന്ന വീണ്ടെടുപ്പ്. എത്ര പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന വ്യക്തി ജീവിതമാണെങ്കിലും ഇന്ന് പകൽക്കാലം പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നാൽ വിടുതല, ഒരു ശുദ്ധീകരണമാണ്.
എപ്പോഴാ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത്? നമ്മളകത്ത് കിടക്കുന്ന വേണ്ടാത്ത ചിന്തകളും വിചാരങ്ങളും എല്ലാം കഴിയും നമ്മളിത് ശുദ്ധിയാക്കുമ്പോൾ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാനും കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിക്കാമോ? ഒരു വിശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിക്കും. അത് ഏൽപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ തുച്ഛീകരിച്ച് കാണാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ ആത്മാവും അതിന് നമുക്ക് വേണ്ട പ്രോത്സാഹനം നമ്മളെ ബലപ്പെടുത്തും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ, ബലപ്പെടുത്തിട്ട് ഇന്നും ആ ശബ്ദത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉപദ്രവിക്കുന്നവരാകരുത്, നമ്മൾ ഇടർച്ച വരുത്തുന്നവരാകരുത്, നമ്മൾ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നവരാണ്. കാരണം നമ്മളെ നോക്കിയിട്ട് ദൈവം പറയാനിടയെ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ന് പറയുന്ന ആ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലൊക്കെ അല്ല നമ്മൾ, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് ദൈവം സന്തോഷിക്കുന്ന അനുഭവത്തിൽ ഇന്നു മുതൽ നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. ദൈവസന്നിധി ഏറ്റുപറയാം, കർത്താവെ എന്നെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് മാറ്റണം. പല രാജ്യങ്ങളിൽ നിന്ന് കാണുന്ന പ്രിയമുള്ളവരോട് പറയാം, കർത്താവിൻ്റെ വചനം നമ്മെ, ജീവനും ചൈതന്യമുള്ള വചനം നമ്മുടെ അകത്ത് തന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തും. കർത്താവിൻ്റെ കൂടെ നടക്കാം, യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൻ്റെ കൊച്ചാഗ്രഹങ്ങൾ വരെ. കർത്താവിൻ്റെ വലിയൊരാഗ്രഹമാണ് നിങ്ങളും ഞാനും രക്ഷിക്കപ്പെടണം, നിങ്ങളും ഞാനും സ്നാനപ്പെടണം, നിങ്ങളും ഞാനും പരിശുദ്ധൻ്റെ അഭിഷേകം തന്ന് കർത്താവിൻ്റെ ആഗ്രഹമാണ്. പകൽക്കാല സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പങ്കുവരും. ആ ആഗ്രഹത്തിന് നമുക്കൊന്ന് കീഴ്പ്പെട്ടു കൊടുക്കാം. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതിനൊരു കൃപദൈവം തരട്ടെ. നിങ്ങളുടെ കൂടെയുള്ളവർ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവരെല്ലാം ദൈവം അങ്ങനെ ചെയ്യട്ടെ. അല്പസമയം നമുക്ക് കണ്ണടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചിന്തിച്ചതുപോലെ യേശു കർത്താവേ, ഒരു വലിയ കൃപ ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന, ഉപദ്രവം സഹിച്ച് നൊമ്പരപ്പെടുന്ന ഒരു യേശുവിനെ കർത്താവ് ഗസ്തമനയിൽ കണ്ട പോലെ, കർത്താവ് വിയർപ്പ് തുള്ളിയെല്ലാം രക്തം പോലായി, കർത്താവ് എത്രത്തോളം കഷ്ടപ്പെട്ട കർത്താവ് പ്രാണപ്രിയനായ ആ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം അറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊന്ന് രൂപാന്തരപ്പെടുത്തുകൊണ്ട് കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളൊന്ന് മാറ്റിമറിച്ച് ശ്രമിച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെ അനേകരെ കർത്താവെ അങ്ങക്ക് വിശന്നപ്പോൾ പക്ഷിപ്പാൻ തന്നതുപോലെ, അങ്ങക്ക് ദാഹിച്ചപ്പോൾ കുടിപ്പാൻ കൊടുത്തതുപോലെ, ഈ ഏറ്റവും ചെറിയവൽ ഒരുത്തിന് ചെയ്യാത്തോടത്തോളം എനിക്കാവുന്നു ചെയ്യുന്ന പോലെ കർത്താവെ, അങ്ങക്ക് ചെയ്യുവാൻ, അങ്ങക്ക് വേണ്ടി ചെയ്യാൻ, അങ്ങക്കെന്ന പോലെ ചെയ്യുവാൻ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ. അതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ വചനം അനുസരിപ്പാൻ ഞങ്ങളെ, ഒരു കൊച്ചു വചനമെങ്കിലും ഞങ്ങൾക്കൊന്ന് പ്രാവർത്തികമാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജനങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം. അവരുടെ അടുത്ത് യേശുവുള്ളതിനായിട്ട് സ്തോത്രം. കഷ്ടതയെ അടുത്ത തുണയായിട്ട് അങ്ങ് കൂടെയുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതകരമായ രോഗസൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ എന്നറിയാൻ കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവെ അവിടുത്തെ ആത്മാവിൽ തന്നെ നിന്നിറക്കി ണമേ, പുതിയ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്ന കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ, ഐബമുള്ള ശബ്ദം കേട്ട് കർത്താവിൻ്റെ ആഗ്രഹം അറിഞ്ഞ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു കുഞ്ഞ് ആഗ്രഹമായിരിക്കും ഇന്ന് എന്നോട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടത്. ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നു, അതാണ് എൻ്റെ കാതുകളിൽ ആ വചനം ഇങ്ങനെ കേട്ടുകൊണ്ട്. അതാ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് നമ്മൾ ഒത്തിരി ഇടത്ത് കർത്താവിൻ്റെ ഹൃദയം നൊമ്പരപ്പെടുന്നു, കർത്താവ് വേദനിക്കുന്ന അനുഭവം, അനേകരെ പീഡയാൻ അനുഭവിക്കുമ്പോൾ കഷ്ടപ്പെടുത്തുമ്പം. കാരണം ഈ ശൗലൊരിക്കലും യേശുവിനെ ഉപദ്രവിച്ചില്ല, പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്ന വിശ്വസിച്ച ഒത്തിരി പേരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൊമ്പരപ്പെടുന്നത് ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നാളുകളിൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും രക്തക്കോട്ടകളിൽ ദൈവം ഞങ്ങളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല.